അനക്കാതെ കുളിക്കടാ. ശരി എണ്ണപ്പനയുടെ ലോണ്ടാരി എന്താ? വന്നയാളിന് ഇത്തിരി കൈമടക്ക് കൊടുത്താ ശരിയാകുമെന്നാ പരമശിവൻ പറഞ്ഞു. ആ കൈമടക്ക് കൊടുത്താലും കാര്യം നടക്കുമല്ലോ. കൈമടക്കുന്നതിന് മുമ്പ് ഹരികൃഷ്ണുമായിട്ടൊന്ന് ആലോചിക്കണം. ഞങ്ങളെ പോലെ അച്ഛൻ എഴുത്തു വായനെ അറിഞ്ഞുകൂടാത്തോണ്ട് ആ പരമശിവൻ പറഞ്ഞു പറ്റിക്കും. കൊല്ല 20 ആയടാ, ആ പാവം എന്റെ കൂടെ നിൽക്കും. ഈ 20 കൊല്ലം കൊണ്ട് ആ പാവം വീട് കണ്ടെണ്ണം വെച്ചു, അതച്ഛൻ അറിഞ്ഞോ? അങ്ങേരങ്ങനെ ഉയർച്ചയുടെ പടികൾ കയറിക്കോണ്ടിരിക്കുക. ഭാഗ്യമല്ല എന്ന് പറയാ. അച്ഛ, ബ്ലോക്കിൽ കുറെ പുതിയ പയറുവിത്ത് വന്നിട്ടുണ്ട് കേട്ടു, നമുക്ക് കുറെ വാങ്ങി മേലെ പറഞ്ഞ് വീശിയാലോ? വീശിക്കോ. ഇന്നലെ ഒരുപാട് തേങ്ങ കളവ് പോയി, അല്ലെങ്കിൽ തന്നെ തേങ്ങയുടെ വില താഴോട്ട. അതിനിടെ ഉള്ളതും കൂടെ കള്ളന്മാർ കൊണ്ടുപോയാലോ? കക്കുന്നവനെ അള്ള് വെച്ച് പിടിക്ക്, എന്നിട്ട് കാല് തല്ലി ഒടിക്ക്, അപ്പൊ പരിഹാരം ഉണ്ടാവും. കാല് തല്ലി ഒടിക്കാൻ മച്ചമ്പിയാരാ മൈസനട്ടോ, അവന്മാർ തെങ്കിന്റെ തല വെട്ടും. വെട്ടട്രാ, ഇന്ന് രാത്രി കാവൽ നിക്ക്, ഞാനും വരാം. മടവാടെടുത്ത് തെങ്ങിന്റെ മടലെ കുത്തിവെക്ക്, രക്ഷയില്ലാച്ച വെട്ടിക്കോ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. വേണ്ട മച്ചമ്പി വേണ്ട, അതിന് കിടന്ന് കളിച്ചാൽ തീക്കളിയാകും. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ. അല്ല, 24 മണിക്കൂർ ഇങ്ങനെ വെള്ളത്തിൽ കിടന്നാലേ ഉള്ള ആണത്വം പോവും. താനെ കാണ്ടാമൃഗം. അമ്മേ എന്താ വെന്തോ? വേകുമ്പഴേ മണിയടിക്ക, മോനങ്ങ് പോ, വല്ലാതെ വിശക്കുന്നുണ്ടല്ലേ. പകൽ നേരത്തെ ഒന്ന് പുറംപണി ചെയ്യാൻ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇവിടെ താമസിച്ച് പണിയാനാണ് അമ്മേ ഒരാളെ കിട്ടാത്തത്. ജോലിക്ക് അപേക്ഷിച്ചിട്ട് എന്തായടാ ഹരികൃഷ്ണ, കിട്ടുമോ? ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയേ പറ്റൂ. പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ്, പബ്ലിക് എങ്കിൽ പബ്ലിക്, ഞാൻ ചാടും. നീ ഒരു ജോലിക്ക് കയറുന്ന ഞാൻ കണ്ടസാടാ, നീ ധൈര്യമായിട്ട് കയറ്. വീട് വിട്ട് പുറത്ത് ജോലിക്ക് പോകുന്നത് അച്ഛൻ ഇഷ്ടാവോ എന്തോ, ഏതായാലും അച്ഛന്റെ സമ്മതം കൂടെ അറിഞ്ഞിട്ട് പോരെ. ഇങ്ങനത്തെ ഏട്ടന്മാരുണ്ടാവുന്നില്ല നല്ലതേ, ജനിക്കാതെ ഞാനൊക്കെ ഗർഭത്തിലേ തൂങ്ങിച്ചാണോയിരുന്നു. ആ ഇത്ര വേഗം ചോറായോ, ചെന്നിട്ട് വയ്യ. എല്ലാം കൂടെ വിട്ട് വിഴിഞ്ഞേക്കരുത്, ഉണ്ടിട്ട് കളിക്കാം വാ. നീ എന്തിനാടി മണിയടിച്ചത്? ഇത് മരണമണിയാ, എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാൻ. ഒരുത്തി എനിക്ക് ഇതിനകത്ത് കിട്ടണം, അതിന് കഴിയോ? നിങ്ങടവിടെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നു. കാലനക്കാൻ വയ്യാതാ ഞാൻ ഈ പുഹയത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുതിക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ? നീ ബഹളം വെക്കണ്ട, വഴിയുണ്ടാവും. എത്ര ആലോചന ഈ വീടിന്റെ പടി കടന്ന് വന്നതാ, ഒരുത്തിനെങ്കിലും ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വരാൻ തോന്നിയോ? ആ പറഞ്ഞ എന്നെ കൂടെ ചേർത്തല്ലേ, ഞാൻ കെട്ടില്ല. കെട്ടാൻ വെച്ച പെണ്ണ് കെട്ടിന്റെ തലേ ദിവസം വേറൊരു കോന്തത്തെ കൂടെ ഒളിച്ചോടി പോയത് പെങ്ങക്കറിയാലോ. അവള് പോയെങ്കിൽ പോട്ടെ, അമ്മ നിന്നും കെട്ടല്ലോ. എന്തിന്, ഈ വയസ്സുകാരത് കണ്ണുപൊത്തി കളിക്കാനോ? നീ പോടാ. ആങ്ങളെ കല്യാണം കഴിച്ച് എനിക്ക് സഹായത്തിന് ഒരാള് വേണ്ട. പോത്ത് പോലെ വളർന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ. രണ്ടല്ലേ പെങ്ങളെ, 3 പോത്ത്. ഹരിയെ ഞാൻ കൂട്ടിട്ടില്ല, അവൻ കുഞ്ഞ. നിനക്ക് തലയ്ക്ക് വട്ടാടി, ഇവർക്ക് കല്യാണപ്രായം ആയെന്നും വെച്ച് കണ്ട കാമാക്ഷിയും മീനാക്ഷിയും കെട്ടിക്കൊണ്ട് വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. യോഗ്യത വേണം, തറവാടിത്തം വേണം, കുലമഹിമ വേണം. ഇതൊന്നും ഇല്ലാതെ കേറി വരാൻ ഈ വീടെന്താ? പെണ്ണുങ്ങടെ കുളിക്കടവോ? ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് പരമശിവൻ കൊണ്ടുവന്ന ഒരാലോചനയില്ലേ, അതൊന്നും നോക്കിക്കൂടെ മച്ചമ്പി. അത് നേരാ, ഒരു വലിയ തറവാട്ടിലെ ഏട്ടനെ അനിയനും മറ്റൊരു വലിയ തറവാട്ടിലെ ഏട്ടത്തെയും അനിയത്തെയും കെട്ടുന്നതിൽ ഒരു തരക്കേടുമില്ല. വെട്ടിയാൽ വാള് മുറിയുന്ന തറവാടാ അവരുടേത്. 500 കൊല്ലം മുമ്പ് ഇവിടുത്തെ നാടുവാഴിയായിരുന്നു അവരുടെ കാരണവരെ. കുലമഹിമ ഇതിലപ്പുറം ചിന്തിക്കാനുണ്ടോ? എന്നാൽ അന്നങ്ങേർ ഇവിടുത്തെ പേരുകേട്ടത് സിംഹമായിരുന്നിരിക്കണം. 500 കൊല്ലം മുമ്പ് ഇവിടെ മുഴുവൻ കാണായിരുന്നടാ. എന്റെ ഏട്ടന്മാര് കല്യാണം കഴിക്കുന്ന ആരെയായാലും കൊള്ളാം, അവർക്ക് ഇത്തിരി ഭംഗി വേണം, അതെനിക്ക് നിർബന്ധം. അതെനിക്ക് നിർബന്ധം. പെണ്ണാളെങ്ങനെ? നല്ല തക്കാളി, തക്കാളി പോലത്തെ പെണ്ണുങ്ങള്. പച്ചത്തക്കാളിയോ പഴുത്ത തക്കാളിയോ? മൂത്തവള് ഇത്തിരി പച്ച, ഇളയത് ഇത്തിരി പഴുത്തതാ. എനിക്കങ്ങനെയാ തോന്നിയ. ഇനി നിങ്ങൾ കാണു, കൊണ്ടു കൊടുക്കൂ കുട്ടി. അതിലേത് എന്റെ ചെക്കൻ. ജാതക ചേർത്ത നല്ലപോലെ ഉണ്ടെന്നാ കണ്ടവർ. ഏറ്റവും നന്നായി ചേരുന്ന ജാതകം തമ്മിൽ കൂട്ടിക്കെട്ടാം. എന്താ? ആയിക്കോട്ടെ. എന്താ വിരോധോട്ടോ? ഒരു വിരോധമില്ല. ഈ 2 തലമാണ് ഒന്നിച്ചാൽ പിന്നെ ഈ കാർന്നുമാരാണല്ലോ ഇവിടുത്തെ നാടുവാഴികൾ. പച്ചത്തക്കാളി വരട്ടെ. ഞാനാ നീന, ഏട്ടന്മാര് വരാ. അയ്യോ, പരിചയപ്പെടുത്താറങ്ങ് മറന്നുപോയി. മൂത്തവൻ അവൻ ജയകൃഷ്ണൻ, രണ്ടാമനായി ഇവൻ ഗോപികൃഷ്ണൻ. നേരെയൊക്കെ നോക്കി കണ്ടോടാ.
എന്താ അതിന്റെ അഭിപ്രായം? എനിക്കല്ലേ നല്ലതാ, എനിക്ക് മതി. നിന്റെ കാര്യം എങ്ങനെ? എനിക്ക് ഇളയതിനെ മതി. എടാ നിനക്ക് പറഞ്ഞു വെച്ചിട്ട് മൂത്തേനെയാ. അതിന് എനിക്ക് വേണ്ട, അതിന് മൂപ്പിത്തിരി കൂടും. അമ്മാവിന് ഇതിൽ ഇടപെട്ട് എന്റെ കാര്യം കലക്കരുത്. ഇത് നടന്നില്ല, എനിക്ക് ഇനി വിവാഹമേ വേണ്ട. എന്താടി ഇരുന്ന് മോങ്ങുന്നത്? അവർക്ക് ആ രണ്ടുപേരെയും വേണ്ടെന്ന്. രണ്ടിനും പഠിപ്പില്ല അത്ര. അത്ര നിർബന്ധാണെങ്കിൽ ഇളയവനെ കെട്ടിക്കോളാന്ന് വരുത്തി. അപ്പൊ മൂത്തവൾക്കും അവനെ തന്നെ വേണം. പുറത്ത് അതിലും വലിയ പ്രശ്ന. രണ്ടാൾക്ക് ഇളയതിനെ മതി, മൂത്തതിന് ആർക്കും വേണ്ട. ഞാൻ എന്താ ചെയ്യാ? ഇവള് മാർക്ക് ഇത്രയും ബുദ്ധിയില്ലാണ്ടായല്ലോ. ഇത്രയധികം സ്വത്തുള്ള കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ആലോചന ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? ഞങ്ങൾക്കുള്ള സ്വത്തൊക്കെ മതി. അത് ഒന്ന് എട്ടാം ക്ലാസ്സും ഒന്ന് ഏഴാം ക്ലാസ്സും. നേരം വേണം, പേരിന്റെ സ്പെല്ലിംഗ് പോലും പറയാൻ അറിയില്ല. അവരെ കെട്ടാൻ ഞങ്ങൾക്ക് വയ്യ. അത്രയ്ക്ക് ദണ്ണമാണെങ്കിൽ മൂത്തൻ അമ്മാവൻ കെട്ടി. പെണ്ണ് കാണാൻ വന്നിട്ട് ഒരുമാതിരി വിട്ടിത്തരം കാണിക്കരുത്. എന്താ അവരുടെ തീരുമാനം? എനിക്കനിയത്തിയാ മതി, എനിക്കും അനിയത്തിയാ മതി. ഈ കല്യാണം എങ്കിലും നടക്കുമെന്ന് എഴുതി, അതും കലങ്ങി. ഇനിയിപ്പോ എന്താ ചെയ്യാ? പുറം ജോലിക്ക് ഒരു പണിക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഭാനുമതി അമ്മക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ വളരെ വിശാലമായി വലവീശി പിടിച്ചതാ. പേര് കാർത്തികേയനി. 24 മണിക്കൂറും അധ്വാനിച്ചോ. ചിലവും താമസവും കഴിഞ്ഞ് മാസാമാസം ഒരു 100 രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം. കാർത്തികേയനിയുടെ വീട് എവിടെയാ? വടക്കാടെന്നാണ് അവള് കാണിച്ചതിന്റെ അർത്ഥം. വിശ്വസിക്കാവോ? വിശ്വസിക്കാവുന്നത് ഉണ്ടല്ലേ കൊണ്ടുവന്നത്. നമ്മുടെ പഴയ തഹസിൽദാരുടെ വീട്ടിലായിരുന്നു കുറെ കാലം. എന്നാൽ ഈ മുളകൊക്കെ നന്നായിട്ട് അരച്ചേ, എന്നിട്ട് ആകമൊക്കെ നന്നായിട്ട് അടിച്ചു വരി തുടയ്ക്കണം. തൽക്കാലം അടുക്കള കയറണ്ട, ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം. അപ്പൊ കേറിയാ മതി. എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ. നേരം വണ്ണം നിന്നാൽ നിനക്ക് നല്ല. എനിക്ക് എത്ര പറയാമോ? അല്ലേ അരക്കാം. രണ്ട് പൗഡർ ഇട്ടേരാട്ടോ.